നവീകരണം പൂർത്തിയായ താഴെ തിരുവമ്പാടി കുമാരനെല്ലൂർ മണ്ടാങ്കടവ് റോഡിന്റെ ഉദ്ഘാടനവും വല്ലത്തായ് കടവ് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും യു ഡി എഫ് ജനപ്രതിനിധികളും നേതാക്കളും ബഹിഷ്കരിച്ചു. വിവിധ പരിപാടികളിൽ രാഹുൽഗാന്ധിയെ അവഗണിച്ചതായി ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം. അതേസമയം ബഹിഷ്കരണത്തിനെതിരെ എം എൽ എ ലിൻഡോ ജോസഫ് രൂക്ഷമായാണ് പ്രതികരിച്ചത്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ രാഹുൽഗാന്ധിയെ അവഗണിച്ചതായി ആരോപിച്ചാണ് യു ഡി എഫ് ജനപ്രതിനിധികളും നേതാക്കളും താഴെ തിരുവമ്പാടി കുമാരനെല്ലൂർ റോഡ് ഉദ്ഘാടനവും വല്ലത്തായ് കടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനവും ബഹിഷ്കരിച്ചത്. ചൊവ്വാഴ്ച നടക്കുന്ന കെ എസ് ഇ ബിയുടെ വിവിധ പരിപാടികളിലെ ഫ്ലക്സ് ബോർഡുകളിലും പ്രചരണ നോട്ടീസുകളിലും മറ്റും രാഹുൽഗാന്ധിയുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയില്ലെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം യു ഡി എഫ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് തിങ്കളാഴ്ച നടന്ന പരിപാടി ബഹിഷ്കരിച്ചത്. ചൊവ്വാഴ്ച നടക്കുന്ന രണ്ട് പരിപാടികളും ബഹിഷ്കരിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ച താഴെ തിരുവമ്പാടി കുമാരനെല്ലൂർ മണ്ടാങ്കടവ് റോഡ് വല്ലത്തായ്ക്കടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനം എന്നിവയുടെ കാര്യപരിപാടിയിൽ പേരുണ്ടായിരുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ്ളകര, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മുത്തേടത്ത്, പഞ്ചായത്ത് അംഗം അഷ്റഫ് സച്ചാറമ്പത്ത്, കോൺഗ്രസ് നേതാവ് സമാൻ ജാലൂളി, മുസ്ലിം ലീഗ് നേതാവ് യൂനുസ് പുത്തലത്ത് എന്നിവരാണ് പരിപാടി ബഹിഷ്കരിച്ചത്. അതേസമയം ജനപ്രതിനിധികളുടെ ബഹിഷ്കരണത്തിനെതിരെ അധ്യക്ഷ പ്രസംഗത്തിൽ ലിൻഡോ ജോസഫ് എം എൽ എ രൂക്ഷമായാണ് പ്രതികരിച്ചത്. രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ ജോഡോ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചതുപോലും യു ഡി എഫ് നേതാക്കൾക്ക് അറിയില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. ഇത് അറിയുമായിരുന്നെങ്കിൽ രാഹുൽഗാന്ധിയെ ക്ഷണിച്ചില്ല എന്ന് പറയില്ലായിരുന്നു. മാത്രമല്ല, കാരശ്ശേരി പഞ്ചായത്തിൽ 10 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുമ്പോൾ ഇത് ബഹിഷ്കരിച്ചത് നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും എം എൽ എ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി അവിടെ ആ കെട്ടിടം നാളെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ചടങ്ങിലേക്ക് ഈ പ്രദേശത്തിന്റെ എം പി യെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ആവലാതി. കോൺഗ്രസുകാർക്ക് പോലും ഇന്നലെ മുതൽ അദ്ദേഹം നടത്തുന്ന ജോഡോ യാത്രയെക്കുറിച്ച് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ക്ഷണിച്ചാൽ അദ്ദേഹത്തിന് വരാൻ വേണ്ടി കഴിയില്ല. ആ കാരണം പറഞ്ഞ് ബഹിഷ്കരിക്കുകയാണ്. കാരശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വികസന പ്രവർത്തനം, 10 കോടി രൂപയുടെ വികസന പ്രവർത്തനം, ഒരു പാലമായി ഒരു വലിയ റോഡ്, 5.5 കോടി രൂപ മുടക്കിൽ നിർമ്മിക്കുന്ന ഒരു റോഡ്, കാരശ്ശേരി പഞ്ചായത്തിലെ ഒരു തിലകക്കുറിയായി കേരളത്തിന്റെ പ്രിയങ്കരനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഇവിടെ നിർവഹിക്കുമ്പോൾ അത് ബഹിഷ്കരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നാളെ നിങ്ങൾ അതിന് കണക്ക് പറയേണ്ടി വരുമെന്നുള്ളത് ആമുഖമായി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നിരവധി പ്രതിസന്ധികളെ മറികടന്നാണ് റോഡ് പ്രവൃത്തി പൂർത്തിയാക്കിയതെന്നും എം എൽ എ പറഞ്ഞു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.